ഹൈദരാബാദിൽ നിന്നും റോഹിംഗ്യൻ മുസ്ലിങ്ങളെ പുറത്താക്കാൻ കേന്ദ്രമന്ത്രി അമിത്ഷായി തടയുന്നത് ആരാണെന്ന് AIMIM അധ്യക്ഷൻ അസദുദ്ദീൻ ഉവൈസി. അഭയാർത്ഥികളെ നീക്കം ചെയ്യാൻ MPയോട് അനുവാദം ചോദിച്ച് കാത്തിരിക്കുന്ന ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയായിരിക്കും അമിത്ഷാ എന്നും ഉവൈസി പരിഹസിച്ചു. ബംഗ്ലാദേശികളെയും റോഹിംഗ്യകളെയും പുറത്താക്കണമെന്ന് ഉവൈസി രേഖാമൂലം ആവശ്യപ്പെടണമെന്ന അമിത്ഷായുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് മറുപടിയുമായി ഉവൈസി രംഗത്തെത്തിയത്. ഒരു MPയോട് ചോദിച്ചതിനു ശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രി നടപടിയെടുക്കുന്ന രീതി എപ്പോഴാണ് ആരംഭിച്ചത്? ഇത് അദ്ദേഹത്തിന്റെ ജോലിയാണ്. അനധികൃതമായി താമസിക്കുന്ന പാകിസ്ഥാനികളെയും അഫ്ഗാനിസ്ഥാനികളെയും നീക്കം ചെയ്യാൻ അനുമതി ചോദിക്കുന്ന ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയാണ് അദ്ദേഹം. 30,000 റോഹിംഗ്യകൾ വോട്ടർ പട്ടികയിലുണ്ടെന്ന് അദ്ദേഹത്തിന്റെ പാർട്ടിയാണ് പറഞ്ഞത്. അവർ നിയമവിരുദ്ധമായാണ് ജീവിക്കുന്നതെങ്കിൽ അവർക്ക് എങ്ങനെ ഇവിടെ താമസിക്കാൻ കഴിയുന്നുവെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിശദീകരിക്കണം. അദ്ദേഹം നടപടിയെടുക്കണമെന്നും ഉവൈസി പറഞ്ഞു. BJP പരിഹസിച്ചുകൊണ്ട് നേരത്തെയും ഉവൈസി രംഗത്ത് തീരുന്നു. ഹൈദരാബാദ് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ദേശീയ നേതാക്കളെ ഉൾപ്പെടെ നിരത്തി പ്രചരണം ശക്തമാക്കുന്ന BJPയുടെ രീതിയെ പരിഹസിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം രംഗത്തെത്തിയത്. BJPയുടെ നേതാക്കൾ പ്രചരണത്തിന് നൽകുന്ന പ്രാധാന്യം കണ്ടിട്ട് ഇതിപ്പോൾ ഒരു ഹൈദരാബാദ് തെരഞ്ഞെടുപ്പായി തോന്നുന്നില്ല എന്നായിരുന്നു ഉവൈസി പറഞ്ഞത്. നരേന്ദ്രമോദിക്ക് പകരം പുതിയ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നത് പോലെയാണ് അവർ പെരുമാറുന്നത്. ഇതെല്ലാം കണ്ടിട്ട് ഒരു കുട്ടി പറഞ്ഞത് അവർക്ക് ട്രംപിനെ കൂടി വിളിക്കാമായിരുന്നു എന്നാണ്. അവൻ പറഞ്ഞത് ശരിയാണ്, ഇനി ട്രംപ് മാത്രമേ ബാക്കിയുള്ളൂ എന്നായിരുന്നു വൈസിയുടെ പരിഹാസം. BJPയുടെ ദേശീയ അധ്യക്ഷൻ JP നദ്ദ, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ആദിത്യനാഥ് തുടങ്ങിയവരെ ഗ്രേറ്റർ ഹൈദരാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിനായി BJP കൊണ്ടുവന്നിരുന്നു. December 1 തെരഞ്ഞെടുപ്പ് നടക്കുക. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഹൈദരാബാദ് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി പൊതുറാലികളിൽ പങ്കെടുക്കും. കഴിഞ്ഞ വ്യാഴാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൂടി തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുപ്പിച്ച് എത്ര സീറ്റ് നേടാൻ കഴിയുമെന്ന് പരിശോധിക്കുമെന്ന് ഉവൈസി വെല്ലുവിളിച്ചിരുന്നു. ഇതിനിടെ വർഗീയ പ്രചരണങ്ങളുമായി BJP രംഗത്തെത്തിയതും വലിയ വിവാദമായിരുന്നു. തെലങ്കാനയിലെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തുമെന്ന BJP യൂണിറ്റ് അധ്യക്ഷൻ MP ബണ്ടി സഞ്ജയ് കുമാറിന്റെ പ്രസംഗമാണ് വിവാദത്തിലായത്. ഹൈദരാബാദിലെ പരമ്പരാഗത പ്രദേശങ്ങളിലെ റോഹിംഗ്യൻ മുസ്ലിങ്ങളെയും പാകിസ്ഥാനികളെയും കണ്ടെത്താൻ സർജിക്കൽ സ്ട്രൈക്ക് നടത്തുമെന്നാണ് BJP യൂണിറ്റ് അധ്യക്ഷൻ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നൽകിയത്. റോഹിംഗ്യൻ അഭയാർത്ഥികളും പാകിസ്ഥാനികളും അഫ്ഗാനിസ്ഥാനികളുമൊന്നുമില്ലാതെയാണ് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. അത്തരം തെരഞ്ഞെടുപ്പുകൾ BJP അധികാരത്തിൽ വന്നാൽ മാത്രമേ നടക്കുകയുള്ളൂ. പാകിസ്ഥാനിൽ നിന്നുള്ള അനധികൃത വോട്ടർമാരില്ലാതെയാണ് GHMC തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് എന്നുമാണ് BJP നേതാവ് പറഞ്ഞത്. എന്തായാലും അമിത്ഷായ്ക്ക് ചുട്ട മറുപടിയാണ് ഉവൈസി കൊടുത്തത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.